ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ ഭാഷകളിൽ നിന്നുള്ള സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ പോർത്തോഴിൽ എന്ന സിനിമയാണ്. കേരളത്തിൽ ഉൾപ്പെടെ വിജയമായി മാറിയ പോർത്തോഴിൽ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 30 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ സിനിമ ലോകം ഇമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ 5 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വൻ വിജയമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഈ വർഷം വിജയിക്കുന്ന ആദ്യ തമിഴ് സിനിമ കൂടിയായിട്ട് പുറത്തോടിൽ എന്ന സിനിമ മാറിയിരിക്കുകയാണ്. ഏകദേശം 50 ലക്ഷം രൂപയ്ക്കായിരുന്നു സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിൽ ഏറ്റവും പുതിയ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പെൻഡുലം എന്ന സിനിമ. വിജയ് ബാബു നായകനെത്തിയ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിൽ പോലും ഈ എക്സ്പെരിമെന്റൽ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 60 ലക്ഷത്തോളം രൂപയാണ് 10 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ട സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. മോളിവുഡിലെ അടുത്ത വിജയം നേരിടാൻ സാധ്യതയുള്ള സിനിമ എന്ന് നാം നിലവിൽ കരുതുന്ന സിനിമയാണ് മധുര മനോഹര മോഹം. ഷറഫുദ്ദീൻ, റജീഷ വിജയൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ 10 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 3 കോടി 10 ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ മികച്ച കളക്ഷൻ ഉണ്ട് എന്ന റിപ്പോർട്ടുകളുള്ള സിനിമ 3 കോടി 80 ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഈ ആഴ്ച ബക്രീദ് പ്രമാണിച്ച വമ്പൻ റിലീസുകളൊന്നും ഇല്ലാത്തത് ഒരു പക്ഷേ ഈ ആഴ്ചയോടെ സിനിമ തിയേറ്ററുകളിലെ വിജയിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 2.5-3 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 6 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിലെ വിജയിക്കാനായിട്ട്. അടുത്ത റിപ്പോർട്ട്, ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യയിലെ ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമ കൂടിയായ പ്രഭാസിന്റെ ആദിപുരുഷിന്റെ കളക്ഷനാണ്. 10 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ട സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ അടക്കമുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. 10 ദിവസങ്ങൾ കൊണ്ട് ലോകം ഇമ്പാട് നിന്നും 450 കോടി രൂപ ആദിപുരുഷ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തു എന്നാണ് ഏറ്റവും പുതിയ പോസ്റ്ററിൽ പറയുന്നത്. എന്നാൽ ഈ ഒരു പോസ്റ്ററും ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ എല്ലാം തന്നെ തള്ളാണ് എന്നത് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. യഥാർത്ഥത്തിൽ 430 കോടിക്ക് മുകളിൽ മാത്രം കളക്ഷന് സിനിമ എത്തിയിട്ടുള്ളൂ. ഇങ്ങനെ പോകുകയാണെങ്കിൽ 500 കോടിക്ക് മുകളിൽ ഫൈനൽ കളക്ഷൻ ഒഫീഷ്യൽ പോസ്റ്റർ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. നിലവിൽ ആദിപുരുഷ് എന്ന സിനിമ തിയേറ്ററുകളിലെ വിജയമല്ല എന്നത് കൂടി പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. കേരളത്തിലെ സിനിമ ഡിസാസ്റ്ററായി മാറിയിട്ടുണ്ട്. കാത്തിരിക്കൂ ആദിപുരുഷിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമ കൂടിയായ ധൂമം എന്ന സിനിമ കൃത്യം 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഫഹദ് നായകനെ എത്തിയ ഫഹദ് ഇല്ലാത്ത പ്രമോഷനുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ധൂമം എന്ന സിനിമ ആ ചിത്രത്തിന്റെ ആദ്യ പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 4.5 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇതിൽ 2.1 കോടി രൂപ കേരളത്തിൽ നിന്നും സിനിമ നേടിയെടുത്തതാണ്. എന്നാൽ പോലും സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 10 കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ ഒരു ഡിസാസ്റ്റർ അതല്ലെങ്കിൽ ഫ്ലോപ്പ് സ്റ്റാറ്റസ് നേരിടുക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.